അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും റാത്തായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ ദാറുൽ ഇർഫാനിലാണ് ഉള്ളത്. മാഷാല്ലാ, നമ്മുടെ പി ടി എയുടെ നേതൃത്വത്തിലൊക്കെ നല്ല സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് ദാറുൽ ഇർഫാനിൽ നല്ല നല്ല പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോൾ ഒക്കെ വളരെ തകൃതിയായി ഓരോ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലാസ്സുകളിലൊക്കെ ടൈൽസ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബെഞ്ച് ഡെസ്കൊക്കെ പുറത്തിട്ടിട്ട് വളരെ സജീവമായിട്ടുതന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേൽഭാഗം അൽഹംദുലില്ലാഹ് ഓടൊക്കെ മേഞ്ഞ് ഒരു ഭാഗം ടൈലിട്ട് കഴിഞ്ഞു. ഈ ഇടത് വലത് ഭാഗം ടൈലിട്ട് കഴിഞ്ഞു. ഇനി മറ്റു ഭാഗം തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ലാ. വൈകാതെ ആ തേച്ച സ്ഥലത്ത് വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനി അങ്ങനെ ഇൻഷാല്ലാ അതിൻ്റെ ശേഷം ടൈലൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കുഞ്ഞാപ്പൊക്കെ പറയുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഈ അടുത്ത വർഷം നമ്മുടെ ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിലാണ് ലൈബ്രറി സംവിധാനിക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ കഴിഞ്ഞ വർഷം അഞ്ചാം ക്ലാസ് വരെയൊക്കെ റൂമായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ റൂമിൽ അടി ഇടാത്തത് കൊണ്ട് തന്നെ കുറേ പൊടിയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ടൈലിട്ട് മാഷാല്ലാ വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ. അൽഹംദുലില്ലാ മാത്രമല്ല ചുമരൊക്കെ പെയിൻ്റൊക്കെ അടിച്ചു. പെയിൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വളരെ ഭംഗിയായിട്ടുണ്ട് മാഷാല്ലാ. അടുത്ത വർഷം വളരെ വിശാലമായ ഒരു ലൈബ്രറി റീഡിംഗ് സംവിധാനമൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്താം ഇൻഷാല്ലാ. ഓക്കെ, ഇതിനു മുമ്പിൽ ഈ ഷീറ്റൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അൽഹംദുലില്ലാ. പിന്നെ പണിൻ്റെ ഓരോ സാധനങ്ങളും ഇവിടെ ഫുള്ള് സെറ്റാണ്. നമുക്ക് ഒരു ക്ലാസ് ടൈലിട്ട് നിന്ന് പോയി കയറി നോക്കാം. ഇത് ഈ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ലൈബ്രറി ആയിട്ട് ഉപയോഗിച്ചിരുന്ന ടൈൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ. ടൈല് കെട്ടു. ഇനി ആ മൂലയുടെ ടൈല് മാത്രമാണ് ഇടാനുള്ളത്. ബാക്കി ടൈലൊക്കെ റെഡിയാണ് മാഷാല്ലാ. ഈ രീതിയിൽ എല്ലാ ക്ലാസ്സും സംവിധാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും ടൈലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വരാന്തകളൊക്കെ പണി സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇൻഷാല്ലാ. ഇനി കുട്ടികൾ എത്തുമ്പോഴേക്കും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇൻഷാല്ലാ. ഫുൾ സാധനങ്ങൾ പുറത്ത് വെച്ചിട്ട് ടൈൽസൊക്കെ ഇട്ട് ഉഷാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഉസ്താമാർ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് സ്റ്റാഫ് റൂമാണ്. എല്ലാം വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് അൽഹംദുലില്ലാ. മേൽഭാഗത്ത് നമ്മളെ പണി നടക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. എല്ലാം പണിക്കാരുടെ ഇതുകൊണ്ട് ആകെ ചളി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒക്കെ വരാന്തയിലാണല്ലോ ഉള്ളത്. ക്ലാസ്സുകളൊക്കെ ടൈലിട്ട് കഴിഞ്ഞു അൽഹംദുലില്ലാ. ഈ ഭാഗത്തെ അപ്രകാരം തന്നെ ഇനി ഈ മൂലയിലെ കുറച്ച് ഭാഗം ഇവിടെ ടൈലിടാൻ ബാക്കിയുണ്ട്. ഇവിടെ മൊത്തത്തിൽ പകുതി ടൈലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും കൂടി ടൈലിടാൻ ബാക്കിയുണ്ട്. മേൽഭാഗത്ത് പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ നാലാം നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ എന്താ തേപ്പ് പണികൾ ഇവിടെ തേച്ചിട്ടില്ല, തേപ്പ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേൽഭാഗമൊക്കെ അൽഹംദില്ല നല്ല രീതിയിൽ തന്നെ നമ്മളെ എന്താ ഓട് മേഞ്ഞിട്ടുണ്ട് മാഷാല്ലാ. അൽഹംദില്ല കാണുമ്പോൾ തന്നെ അത്യധിക സന്തോഷം. ഓട് മേലൊക്കെ പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട് അൽഹംദില്ല. പിന്നെ ഇവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സിമെൻ്റ് തേപ്പ്. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഇപ്പോൾ തേച്ച് കഴിഞ്ഞു. തേച്ച ഭാഗമൊക്കെ വൈറ്റ് സിമെൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ. ഇനി ഈ ഒരു ഇത്ര ഭാഗം കൂടി തേച്ച് കഴിഞ്ഞാൽ നമ്മളെ തേപ്പ് കഴിയും. പിന്നെ ഈ വരാന്തയിൽ ഇവിടെ കുറച്ച് ഭാഗം കൂടി നമ്മളെ കുട്ടികൾ ഇരിക്കുന്ന ഇവിടെ കുറച്ച് ഭാഗം തേച്ച് പൂർത്തിയാവാനും കൂടി ഉണ്ടാവും കൂടി കഴിഞ്ഞാൽ തേപ്പ് കഴിയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടിയിലെ ടൈലും ഇട്ട് കഴിയും. ടൈൽസൊക്കെ റെഡിയാണ് മാഷാല്ലാ. എന്നാൽ ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഉൾഭാഗം മുഴുവനായിട്ട് ടൈലിട്ട് കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. വളരെ നല്ലൊരു ഹാളായി ഇപ്പോൾ നമ്മളെ നാലാം തട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല സുന്ദരമായി ഓട് മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്.
അലഹമ്മദില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ തകൃതിയായി വളരെ സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ കുഞ്ഞാപ്പാക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പി ടി ഐയുടെ ഭാഗത്തു നിന്നുള്ള നല്ല 100% സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാ. ഇനിയും നമ്മുടെ പി ടി ഐയുടെ ഭാഗത്തു നിന്നും മറ്റു രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഓരോരുത്തരും അവനവൻ്റെ ബന്ധത്തിലുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഈ ഒരു സദുദ്യമത്തിലേക്ക് പങ്കാളികളാക്കാൻ ശ്രമിക്കുന്നുണ്ടാകും ഇൻഷാല്ലാ എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഇതിൽ പങ്കാളികളാവണം. ഇപ്പോൾ നമ്മളുടെ ഒരു 25% രക്ഷിതാക്കളെ ഇതിൽ പങ്കാളികളായിട്ടുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു 30%. അപ്പോഴേക്കും നല്ലൊരു സംഖ്യ തന്നെ നമുക്ക് ഈ പി ടി എ വഴി എത്തിച്ചു കൊടുക്കാനായി ഇൻഷാല്ലാ. എല്ലാവരും അവനവനാൽ കഴിയാവുന്ന രൂപത്തിൽ തന്നെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാവണം എന്ന് പി ടി എക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. അടുത്ത വർഷം നമ്മളുടെ കുട്ടികൾ ഈ പ്രകൃതി സുന്ദരമായ നമ്മുടെ ഈ കോളേജിൽ വെച്ച് റാഹത്തായിട്ടുള്ള പഠനം അവർക്ക് നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.